ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു നാടൻ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൗമ്യ ഗിരീഷാണ്. അപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന കുറേ റെസിപ്പീസ് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് താളാണ്, ചേമ്പിൻ്റെ താള്. അപ്പോൾ അത് ഞാൻ പറിച്ചെടുത്തപ്പോൾ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മുറ്റത്തൊക്കെ ഉണ്ടാകുന്ന ചേമ്പിൻ്റെ താളാണ് എടുത്തിരിക്കുന്നത്. ഈ ടൈമിൽ ശരിക്കും പറമ്പിലുണ്ടാകുന്ന താളും എടുത്ത് കറി വെക്കാം. ചൊറിയൊന്നും ഇല്ല, നല്ല നെയ്മയോ ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അമ്മയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ നമ്മുടെ മുറ്റത്ത് ഉണ്ടായിരിക്കുന്ന ചേമ്പിൻ്റെ കൊണ്ടുള്ള താള് കൊണ്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇത് വൃത്തിയാക്കി എടുക്കണം, വൃത്തിയാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ ചേമ്പിൻ്റെ തണ്ട് ഞാൻ നന്നായിട്ട് ഇത് ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചുള്ള നീളത്തിൽ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് തേങ്ങയാണ്. ഒരു അരമുറ തേങ്ങ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. രണ്ടും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളി കുറച്ച് കൂടുതൽ എടുക്കണതാണ് നല്ലത്. നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് എത്ര എടുക്കണോ അതിൻ്റെയൊക്കെ ഒരു കുറച്ച് കൂടി താഴെയായിട്ട് എടുക്കണം. ഒത്തിരി വേണ്ട, ഒന്നിലും കുറച്ചെടുക്കണം. ഇത് കുഞ്ഞു ചുവന്നുള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ തേങ്ങ വറുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിക്കുകയാണ്. എണ്ണ ഒഴിച്ചിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഒരു അരമുറി തേങ്ങ എടുക്കാൻ കാര്യം, ഞാൻ കുറച്ച് താള് കുറച്ച് അധികം എടുത്തത് കൊണ്ടാണ്. പിന്നെ അത് വറുത്ത് എടുക്കണം. നമ്മുടെ തേങ്ങ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരു ഒരു ഒന്നര ടേബിൾ സ്പൂണ് ഞാൻ ഇതേ മല്ലിപ്പൊടി ഇട്ടു. ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടു. ഇനി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇറക്കി വെക്കണം. അപ്പോൾ നമ്മുടെ തേങ്ങ ദേഹം മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാ പൊടികളും ഇട്ടു. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഈ ചട്ടി മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് താള് വയ്ക്കാനുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വയ്ക്കുകയാണ്. മൺചട്ടി തന്നെ വയ്ക്കുകയാണ്. തീ ഓഫ് ചെയ്തില്ല. മറ്റേ തണുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിന് ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന താള് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും എല്ലാം ഇടുകയാണ്. ഒരു കടുക് വറുക്കാൻ വേണ്ടി മാത്രം ഒരു ഇച്ചിരി മാറ്റി വെച്ചിട്ട് ഞാൻ കംപ്ലീറ്റ് ഉള്ളി ഇതിനകത്തോട്ട് ഇട്ടു. ഇനി അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ദേ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് യോജിപ്പിച്ച് നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ ശരിക്കും വഴന്ന് വരുമ്പോഴത്തേക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ. ആദ്യം തോന്നിക്കും ഇത് ഒത്തിരി ഉണ്ടാവുമെന്ന്, പക്ഷെ ഒത്തിരി ഉണ്ടാവില്ല. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നിട്ടുണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഇത് തണുത്തിട്ടുണ്ട്. ഞാൻ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അധികം വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. മാക്സിമം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അരകല്ലിൽ എടുത്ത് അരയ്ക്കുവാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾക്കിവിടെ അരകല്ലില്ലാത്ത കാരണം നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കാൻ പോവുകയാണ്. ഞാനിത് അരച്ചെടുക്കട്ടെ കേട്ടോ. നമ്മളെ ഇതേ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇതേപോലെ വഴന്നു, നമ്മൾ ഇട്ടതിൻ്റെ പാതിയുടെ പാതിയായി വരും എത്ര ഇട്ടാലും. അപ്പോൾ നന്നായിട്ട് കുക്കായി ഇതിൽ തന്നെ കിടന്ന് വഴന്നു വരണം. അപ്പം ഞാൻ നേരത്തെ അരച്ചെടുത്തെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ സിമ്മിലേക്ക് ഇടാൻ പോകണേ. ഇനി ചട്ടി സിമ്മിലേക്ക് ഇട്ടു. ഇനി ഇതേ കണ്ടോ, ഇത്ര ഇട്ടു. നമ്മൾ നേരത്തെ അരയ്ക്കാൻ കൊണ്ടുപോയ അരപ്പാണ്. അപ്പോൾ അത് ഇതേപോലെ ഇങ്ങനെ ഇരിക്കുന്നു. ഇതെങ്ങനെ, ഇതേപോലെ ഞാൻ മിക്സിയിലാണ് അരച്ചെടുത്തത്. പക്ഷേ എങ്ങനെ ഇത്ര പെർഫെക്റ്റായിട്ട് ഈ കളർ കിട്ടി? ഇതുപോലെ കിട്ടണമെങ്കിൽ നമ്മൾ കല്ലിൽ അരച്ചാൽ മാത്രമേ ഉള്ളൂ കിട്ടുകയുള്ളൂ. അപ്പം ഇതെൻ്റെ ടിപ്പല്ല, എൻ്റെ ചേച്ചി ചേട്ടായിയുടെ പെങ്ങൾ പറഞ്ഞു തന്നൊരു ടിപ്പാണ്. നമ്മൾ അരച്ച ആദ്യം ഇത് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിക്കുക. പൊടിഞ്ഞു വരുമല്ലോ ഈ ചെറിയ ജാറിലിട്ട്. പൊടിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് നല്ല ഡാർക്ക് കളറും വരും. നന്നായിട്ട് അരഞ്ഞും കിട്ടും. വെള്ളം ചേർക്കാതെ നന്നായിട്ട് കല്ല് അരച്ച പോലെ വരും. നല്ല വെണ്ണ പോലെ വരും. അപ്പോൾ നമ്മളതേ ഇത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം നല്ല കളറ് നല്ല കളറായിട്ടുണ്ടാവും ഈ കറിക്ക്.
അപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്താ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് ചട്ടി ഞാൻ സ്റ്റൗ സിമ്മിലായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി കഴിഞ്ഞിട്ട് ഇതൊന്ന് കൂട്ടി ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ഈ മസാല ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് എന്താക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു നെല്ലിക്കയുടെ വലിപ്പം ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ വളംപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ മിക്സി കഴുകിയ വെള്ളം കൂടി അരപ്പ് വെള്ളം കൂടി ഇതിലത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് ഇട്ടുന്നു. ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ അരപ്പിൻ്റെ കളർ ഒട്ടും തന്നെ മാറാതെ നിൽക്കും. അപ്പോൾ ഇനി ഞാൻ മിക്സി കഴുകിയ വെള്ളം ഇതിലത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഇതിലേക്ക് ഇരുന്ന് നന്നായിട്ട് ആദ്യം ഒന്ന് വെട്ടി തിളപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഉപ്പ് ഇനിയിപ്പോൾ നോക്കാം. നമ്മൾ നേരത്തെ ഇത് വഴറ്റിയപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ട് കൊടുത്തായിരുന്നു. എങ്കിലും പുളിവെള്ളവും എല്ലാം ചേർത്തത് കാരണം ജസ്റ്റ് ഒന്ന് ഉപ്പൊന്ന് ഞാൻ നോക്കുവാണ്. ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി തിളച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് ഫുള്ളിലേക്ക് ഇടുകയാണ് സ്റ്റൗ. എന്നിട്ട് തിളക്കട്ടെ. അപ്പോൾ കുറച്ച് നേരമായി നമ്മൾ തിളക്കാൻ വെച്ചിട്ട് തിളച്ചിട്ടുണ്ട് നന്നായിട്ട് ശബ്ദമൊക്കെ ഇട്ടു. അപ്പോൾ ഞാൻ അതേ തിളച്ച് കണ്ടു. ഇനിയിപ്പോൾ നമ്മളത് സിമ്മിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റും കൂടി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ളൂ നമ്മൾ കടുകൊക്കെ വറുക്കുള്ളൂ. സോറി, കടുക് വറുക്കത്തില്ല, മുളകൊക്കെ വറുത്തിടുകയുള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുകി വരട്ടെ. ഞാനൊന്ന് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഇതിലേക്ക് ഇനി ഉപ്പുണ്ടോയെന്ന് വേണമെങ്കിൽ നോക്കാം. ഞാൻ ജസ്റ്റ് ഉപ്പുണ്ടോ നോക്കാൻ പോവുകയാണ്. കിട്ടുവാണ്, സൂപ്പർ ടേസ്റ്റാണ്. ഒരു നുള്ളു കൂടി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പിടും ഇട്ട് കൊടുത്തു. ഇനി സെമ്മിലിരുന്ന് ഒരു 5 മിനിറ്റ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. അപ്പം നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ സെമ്മിലിട്ടിട്ട് കുറച്ച് നേരമായി. നോക്കിയപ്പോൾ അത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, ഇനി അധികം വറ്റണ്ട. ഇനി നമ്മളത് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇനി താളിച്ചിടാൻ പോവുകയാണ്. മടുപ്പിലേക്ക് തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഞാനിത് ഉള്ളി മൂപ്പിക്കാനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2-3-4-5 അങ്ങനെ എടുത്താൽ മതി. ഒരു അല്പം നല്ല ജീരകമാണ് നമ്മളിട്ട് കൊടുക്കാൻ പോണത്. കടുക് ഇതിലിത്ത് വറുക്കത്തില്ല, പകരം ഈ ജീരകം നമ്മളിട്ട് പൊട്ടിച്ചു കൊടുക്കും. അത് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞതും എല്ലാം കൂടി ഇന്നത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആ ജീരകം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ കടുക് നമ്മൾ ഇതിൽ വറുക്കില്ല, പകരം നമ്മൾ ജീരകമാണ് വറുക്കണമെന്ന് പറഞ്ഞല്ലോ. ജീരകം പൊട്ടിച്ച് വറ്റൽമുളകും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഇത് നമ്മളിനി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്, താളിച്ച് ഇടുവാൻ പോവുകയാണ്. ഇത്രേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ്. ഇത് നൊസ്റ്റാൾജിക് ഐറ്റമാണ്. നമ്മൾ ഈ കർക്കിടക മാസത്തിൽ ഇത് ഇങ്ങനെയുള്ള കുറേ പച്ചക്കറികളും നമ്മുടെ നാട്ടിലുണ്ടാവണം, പറമ്പിലുണ്ടാവണം കുറേ ഐറ്റംസൊക്കെ നമ്മൾ കഴിക്കണം. എന്നാലേ ഉള്ളൂ നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മൾ പണ്ടുള്ള എല്ലാവരും ഇതൊക്കെ കഴിച്ചുകൊണ്ടാണ് അവരുടെ ഹെൽത്ത് എപ്പോഴും നല്ലതായിട്ട് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നല്ലൊരു റെസിപ്പി ആയിട്ട് തന്നെയായിരിക്കും ഞാൻ നെക്സ്റ്റ് ടൈം വരുന്നത്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോ വ്യൂ ചെയ്യുമ്പോൾ തന്നെ ഒരു റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നിവർ കാണും. അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബെൽ ബട്ടൺ വരും. അതിൽ പ്രസ് ചെയ്ത ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ എന്തായാലും എന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. നല്ലൊരു റെസിപ്പി ആയിട്ട് തുടർന്ന് ഞാൻ വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.